ഭരണഘടനയിൽ നിന്ന് ആവർത്തിക്കുന്ന രണ്ടാം ഭാഗത്തെ ക്വസ്റ്റ്യൻസിലേക്ക് സ്വാഗതം. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ് 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. 1956 ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയ്ക്ക് അടിസ്ഥാനമാക്കിയത് ഫസൽ അലി കമ്മീഷനാണ്. 1956 ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയ്ക്ക് അടിസ്ഥാനമാക്കിയത് ഫസൽ അലി കമ്മീഷനാണ്. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നിലവിൽ വന്നത് 1956 നവംബർ 1. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാന പുനഃസംഘടന നിലവിൽ വന്നത് 1956 നവംബർ 1. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം, ഏക പൗരത്വം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം ഏക പൗരത്വമാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ മകനക്കാട്ട എന്ന് വിശേഷിപ്പിക്കുന്നു മൗലികാവകാശങ്ങളെയാണ്. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്? പാർട്ട് 3. മൂന്നാം ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന എത്ര മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു? 6 മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്ന മൗലികാവകാശം, ഭരണഘടന പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. ഭരണാധിപൻ ഒരു പൗരൻ്റെ സ്വതന്ത്രമായ ചലനങ്ങളെ നിഷേധിപ്പിക്കുമ്പോൾ പൗരന് നിഷേധിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം. പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം, ജീവിക്കുവാനുള്ള അവകാശമാണ് പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരമായ അവകാശം. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത് ഏത് ആർട്ടിക്കിളിലൂടെയാണ്? ആർട്ടിക്കിൾ 21 എയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയത്. ഒരാളെ അറസ്റ്റ് ചെയ്യാൻ എത്ര സമയത്തിനുള്ളിലാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത്? 24 മണിക്കൂറിനുള്ളിലാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്ന മൗലികാവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനും ഉള്ള അവകാശം ഏത് അവകാശത്തിൽ പെടുന്നു? നിയമാവകാശം. നിയമാവകാശത്തിലാണ് പെടുന്നത്. 1978 ഭരണഘടനാ ഭേദഗതി പ്രകാരം എടുത്തു കളഞ്ഞ മൗലികാവകാശം സ്വത്തവകാശം. സ്വത്തവകാശമാണ് 1978 ഭരണഘടനാ ഭേദഗതി പ്രകാരം എടുത്തു കളഞ്ഞത്. വോട്ട് ചെയ്യാനുള്ള അവകാശം ഏതിൽ പെടുന്നു? നിയമാവകാശത്തിൽ പെടുന്നു. അടിയന്തരാവസ്ഥ കാലത്താണ് മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത്. മൗലികാവകാശങ്ങളിൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ന്യായയുക്തമാണോ അല്ലയോ എന്ന് അന്തിമ തീർപ്പ് നൽകുന്നത് ആരാണ്? സുപ്രീംകോടതിയാണ് അന്തിമ തീർപ്പ് നൽകുന്നത്. ഭരണഘടനയുടെ ഏത് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങളെയാണ് മൗലികാവകാശങ്ങളുടെ ലംഘനം എന്ന കാരണത്താൽ കോടതിയിൽ ചോദ്യം ചെയ്യാനാവാത്തത്? 9 നടപ്പാക്കാൻ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ടുകൾ.
പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ടുകൾ. റിട്ട് അധികാരം ഉള്ളത് ഏതൊക്കെ കോടതികൾക്കാണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് റിട്ട് അധികാരം ഉള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം 5. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം 5. നിയമവിരുദ്ധമായി തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുവാനായി സമർപ്പിക്കുന്ന റിട്ട് പെറ്റീഷൻ ഏതാണ്? ഹേബിയസ് കോർപ്പസ്. നിയമവിരുദ്ധമായി തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി സമർപ്പിക്കുന്ന റിട്ട് പെറ്റീഷൻ ഏതാണ്? ഹേബിയസ് കോർപ്പസാണ്. ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നാണ്. ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസാണ്. ഹേബിയസ് കോർപ്പസാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട്. ഒരു വ്യക്തിയോ സ്ഥാപനമോ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പ്രയോഗിക്കാവുന്ന റിട്ട് അധികാരം മാൻഡമസ്. മാൻഡമസ് ആണ് ഒരു വ്യക്തിയോ സ്ഥാപനമോ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പ്രയോഗിക്കാവുന്ന റിട്ട് അധികാരം. അർഹതയില്ലാത്ത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നൽകാവുന്ന റിട്ട് കോ വാറണ്ടോ. കോ വാറണ്ടോ റിട്ടാണ് അർഹതയില്ലാത്ത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നൽകാവുന്ന റിട്ട്. ക്ഷേമ രാഷ്ട്രസങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം മാർഗനിർദ്ദേശക തത്വങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് ക്ഷേമ രാഷ്ട്രസങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ ജോലിക്ക് തുല്യമായ വേതനം ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്ത് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു? നിർദ്ദേശിക തത്വങ്ങൾ. നിർദ്ദേശിക തത്വങ്ങളിലാണ് സ്ത്രീക്കും പുരുഷനും തുല്യമായ ജോലിക്ക് തുല്യമായ വേതനം ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഗോവധം നിരോധിക്കണം എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു? നിർദ്ദേശിക തത്വങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗോവധം നിരോധിക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നിർദ്ദേശിക തത്വങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഭാഗം 4A. ഭാഗം 4A-ലാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് 51A. 51A-ആണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്. ഇന്ത്യ കടമെടുത്ത ആശയങ്ങൾ. റിപ്പബ്ലിക് എന്നത് കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. ആമുഖം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. മൗലിക കടമകൾ കടമെടുത്തത് റഷ്യയിൽ നിന്നാണ്. നിർദ്ദേശിക തത്വങ്ങൾ എടുത്തത് അയർലാൻഡിൽ നിന്നാണ്. കൺകറൻറ്റ് ലിസ്റ്റ് എടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഉപരാഷ്ട്രപതി എടുത്തത് USA നിന്നാണ്. അടിയന്തരാവസ്ഥ എടുത്തത് ജർമ്മനിയിൽ നിന്നാണ്. ഫെഡറൽ സംവിധാനം എടുത്തത് കാനഡയിൽ നിന്നാണ്. പാർലമെൻ്ററി ജനാധിപത്യം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. ഇന്ത്യ ഈ ആശയങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണെന്ന് ചോദിക്കുന്നത്. ഒന്നുകൂടി പറയുന്നു, റിപ്പബ്ലിക് എന്നത് ഫ്രാൻസിൽ നിന്ന്, മൗലികാവകാശം എന്ന് അമേരിക്കയിൽ നിന്ന്, ആമുഖം എന്നത് അമേരിക്കയിൽ നിന്ന്, മൗലിക കടമകൾ റഷ്യയിൽ നിന്ന്, നിർദ്ദേശിക തത്വങ്ങൾ അയർലാൻഡിൽ നിന്നും, കൺകറൻറ്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്ന്, ഉപരാഷ്ട്രപതി എന്നുള്ളത് USA നിന്നും, അടിയന്തരാവസ്ഥ ജർമ്മനിയിൽ നിന്നും, ഫെഡറൽ സംവിധാനം കാനഡയിൽ നിന്നും, പാർലമെൻ്റ് സംവിധാനം ബ്രിട്ടനിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കടമെടുത്തിരിക്കുന്നത് ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നാണ്.